എല്ലാ സർവ്വതും തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ ഒന്നിൽ അവനെ കൊല്ലണം, അല്ലെ അവനെ വെറുതെ വിടണം. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നേരം വെളുത്ത വെളുത്തു എന്നാലും ഇത് പകലും പൊട്ടുക ചേട്ടാ, ഈ ഭൂകമ്പങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള രാത്രിയിലാണ്. ആ കാരണം നമുക്ക് ധൈര്യമായിട്ട് പത്ത് പൈസ മുടക്കില്ല, അടക്കൊക്കെ നടന്നു കൂടുതൽ കൂടി വേണമെങ്കിൽ പോകാം. എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വെള്ളം കിട്ടണം മേടിക്കാം. പിരിവൊക്കെ നല്ല നടക്കും, കിട്ടുക മക്കൾക്ക് പോലും കിട്ടുകയില്ല. കിട്ടുമോ ഇവിടെ എത്ര പിരിവ് നടത്തേക്കുന്നു? കിട്ടുകയില്ല. ഭൂമി കുഴക്കണ്ട അടിച്ചാൽ പോലും ഞങ്ങളെ കിട്ടുകയില്ല. ഡയറക്ഷൻ കറക്റ്റഡ് ആണ്. ഈ ഒരു കാന്താരിക്ക് പോലും ഗുണമില്ല ഈ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളൊന്നും പറ്റിയില്ല. ആ കാര്യം എന്താണെന്നറിയാവോ, ഒരു ജീവിക്ക് പോലും നിങ്ങൾ ഇനി ഓടയമ്പല്ലാതെ ഞങ്ങളുടെ ബോഡി വേറെ അർത്ഥം കണ്ടുപിടിക്കുകയാണ്. കഴിഞ്ഞ പത്ത് 100 ചെളി ഇങ്ങോട്ട് വന്നടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി തപ്പാനാണ്? ഇഷ്ടം പോലെ ട്രാക്ടർ ഓടിച്ച് കേരളം തീരുന്നത്, കേരളം വെള്ളം കുടിച്ചാവും. അവിടെ കിടക്കുന്ന പട്ടണി ഇടിച്ചാവും തമിഴ്നാട്ടിൽ വെള്ളം കുടിക്കാൻ. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ സംസാരിക്കാനാ? കേരളം ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ പോലും കാണുകയല്ല. ഉറപ്പല്ലേ? ലീക്ക് ഉണ്ടല്ലോ. ഇടയ്ക്കെങ്ങനെ പോയിരുന്നു ഡാമിന് അടുത്തോട്ട്? ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞങ്ങളുടെ 3 പോയതാ. അത് ഓട്ടം പോയതാ, ഓട്ടം പോയത്. വേറൊന്നുമല്ല, തമിഴ്നാടിൻ്റെ സർക്കാരും കേരള സർക്കാരും കൂടി അവിടെ ഒരു ചർച്ചയായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഞങ്ങളൊരു 20-25 കൊല്ലം കൂടി ഞങ്ങൾ 3 വണ്ടി പോകുന്ന ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് അങ്ങോട്ടും കാലി, അവിടെ നിന്ന് ഇങ്ങോട്ടും കാലി. 1500 വണ്ടിക്കൂലിയും തന്നു, ഒരു സ്നാക്സ് പാക്കറ്റും തന്നു, ഒരു കുപ്പി വെള്ളവും തന്നു. മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ഇവിടെ മരണം മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. തമിഴ്നാട് സ്റ്റേറ്റിലോട്ടാക്കി തരാം, അവര് പണിതോളൂ, അവര് പണിതോളൂ. ഞങ്ങൾക്കൊരു കാര്യമില്ല. പിന്നെ എറണാകുളത്തുള്ള കുറെ ചത്തി ചീഞ്ഞ് പൊങ്ങി കിടക്കും. ചൂരമല പോയത്തേടെ തപ്പിയപ്പോഴെങ്കിലും കിട്ടി, ഞങ്ങളെ കിട്ടത്തില്ല. അല്ല, ഞങ്ങളെ കിട്ടത്തില്ല. ഡാമിന്റെ ഒരു വിഷയം ഞങ്ങൾക്കെല്ലാം ഒരു ഭയങ്കര ഭീകരമായ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം പേടി സ്വപ്നമായിട്ട് തന്നെ കിടന്നുറങ്ങാൻ തന്നെ ഞങ്ങളുടെ പിള്ളേർക്കും ഞങ്ങൾക്കും എല്ലാം അതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡാമിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഈ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കൂടെ 1 സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഇപ്പോഴത്തെ ഞങ്ങൾ കാണുന്നുള്ളൂ. ഒരു പുതിയ ഡാമാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം. തമിഴ്നാട് വെള്ളം കമ്പ്ലീറ്റ് കൊണ്ടുപോകട്ടെ, കേരളത്തിന് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം തരണം എന്ന് മാത്രമേ ഞാൻ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതൊരു ബോംബാണ്, ഇതൊരു ബോംബാ. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ചൂരമല പോയത്തേടെ തപ്പിയപ്പോഴെങ്കിലും കിട്ടി, ഞങ്ങളെ കിട്ടത്തില്ല. അല്ല, ഞങ്ങളെ കിട്ടത്തില്ല. ഇത് ഇത് നേരെ കടലിലേ ഇടുന്നുള്ളൂ. 100 കോടി കിട്ടിയോ? ഇതതുപോലെ കിട്ടത്തില്ല. ഇവിടെ ഈ ഒരു ഇവിടെ തന്നെ ഇവിടുന്ന് പെരിയാർ വരെ തന്നെ ഒരു 5000 മേളിൽ ഏറ്റവും കുറഞ്ഞത് ജന ഇവിടുന്ന് പെരിയാർ വരെ ഉള്ള തുടങ്ങി. ഈ വെള്ളം വന്ന് ആദ്യം പോകുന്ന എങ്ങോട്ടാണെന്നറിയോ? ഇതിന്റെ സ്ട്രൈറ്റ് നേരെ മൗണ്ടിച്ചെങ്ങോട്ടാടുമെന്നറിയോ? അത് നേരെ കൊക്കെ ചാടും, മുണ്ടക്കത്തിനപ്പുറത്ത്. അവിടെ കഴിഞ്ഞ് ഇത് ഡൈവർട്ട് ഇങ്ങോട്ട് തിരിയുള്ളൂ. ഇതാണ് ഡയറക്ഷൻ. മൗണ്ടി ചെന്ന് നിന്നു നോക്കിയ ഡാം കാണാമോ? മൗണ്ടി ചെന്ന് ഇവിടെ അവിടെ തന്നെ ഡാം കാണാം. ഇതിപ്പോ ചൂരണമല സംഭവിച്ചതിനെ കഴിഞ്ഞും ഭീകരമാണ്. ഞങ്ങളെ ഒന്ന് തപ്പണ്ടി പോലും വരുന്ന ഒരു 10-50 താഴ്ച കാണും. 50 അമ്പതൊന്നും അല്ല, ഞങ്ങളെ ഒന്നും തപ്പണ്ട കാര്യമില്ല. പിന്നെ എറണാകുളത്തുള്ളതാണ് കുറെ ചത്തി ചീഞ്ഞ് പൊങ്ങി കിടക്കും, അത് ഉറപ്പാ. എറണാകുളത്തുള്ള ചൂരണമല കുറച്ചെങ്കിലും കിട്ടിയോ? ഞങ്ങളെ കിട്ടത്തില്ല. ഇതിന് താഴെ ഒരു ഡാം പണിതെന്ന് വെച്ചാൽ അവര് വെള്ളം കൊണ്ടുപോവോ? ഇല്ല, ഇത് തമിഴ്നാട് സ്റ്റേറ്റിലോട്ടൊന്നാക്കി തരാ, അവര് പണിതോളൂ. ഞങ്ങൾക്ക് ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കും. അതാ നമ്മുടെ സർക്കാർ കൊടുക്കുകയല്ലോ. ഇവിടെ നമ്മൾ ഇതെപ്പോഴും ഒരു മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ഇവിടെ മരണം മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഈ ഡാമിൽ പോയി ഇടയ്ക്കെങ്ങനെ പോയിരുന്നു ഡാമിന് അടുത്തോട്ട്? ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞങ്ങളുടെ 3 പോയതാ. അത് ഓട്ടം പോയതാ, ഓട്ടം പോയത്. വേറൊന്നുമല്ല, തമിഴ്നാടിൻ്റെ സർക്കാരും കേരള സർക്കാരും കൂടി അവിടെ ഒരു ചർച്ചയായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഞങ്ങളൊരു 20-25 കൂടി ഞങ്ങൾ 3 വണ്ടി പോകുന്ന ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് അങ്ങോട്ടും കാലി, അവിടെ നിന്ന് ഇങ്ങോട്ടും കാലി. 1500 വണ്ടിക്കൂലിയും തന്നു, ഒരു സ്നാക്സ് പാക്കറ്റും തന്നു, ഒരു കുപ്പി വെള്ളവും തന്നു. അല്ല, അവിടെ പോയപ്പോൾ എന്ത്? അവനെ വന്ന ഷട്ടർ ഓൺ ചെയ്ത് നോക്കി, തമിഴ്നാട് സർക്കാരിൻ്റെ ആൾക്കാർ കേരള സർക്കാരിൻ്റെ ഷട്ടറൊക്കെ ഓൺ ചെയ്ത് നോക്കി. പിന്നെ ഡാം ഒരു ടെസ്റ്റിംഗ് നടത്തിയതാ അവർ, മൊത്തം നടത്തിയിട്ട് അവരൊക്കെ പോയി. ഷട്ടർ ഓപ്പൺ ആവുന്നുണ്ടോ? അല്ലല്ല, അതെല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റ്. എല്ലാം പക്കല്ല, പണിയല്ല.
ലീക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എവിടെ കൂടിയൊക്കെ ലീക്ക് എന്ന് ചോദിച്ചാൽ ആരും പറയാനില്ല. അവിടെ കടത്തി വിട്ടിട്ട് വേണ്ട ജീവിതം നോക്കാനായിട്ട്. ഗാലറിക്കകത്ത് നമ്മൾ കടത്തി വിടാറില്ല, വിടാറില്ല. നമുക്ക് ഓട്ടം പോയി അങ്ങനെ അവരുടെ ആൾക്കാർ പോലും അങ്ങനെ കയറ്റി വിടുകയല്ല. അങ്ങനെ നിൽക്കുന്നത് മൂന്ന് പൊസിഷനാണ്. ആദ്യത്തെ ഷട്ടർ വഴിയേ ഡാമിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഒന്ന് ഒരു ഷട്ടർ, അത് 12 ഷട്ടറാണ്. 10 ഷട്ടർ, 13 പഴയ ഷട്ടർ സായിപ്പ് പണിതത്. അത് കഴിഞ്ഞ് മൂന്നെണ്ണം നമ്മുടെ ആൾക്കാർ പണിതത് പണിതിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഈ മലയിൽ നിന്ന് 13 ഷട്ടർ ഇങ്ങനെ. ഓ, അത് ഒരു ചെറിയ മലയാണ്. അതിനപ്പുറത്താണ് ഈ പറയുന്നത് നമ്മൾ കാണുന്ന ഡാം നിൽക്കുന്നത്. അതിനപ്പുറത്താണ് ബേബി ഡാം നിൽക്കുന്നത്. അതിനപ്പുറത്താണ് മലയിലെ മുട്ടിയ നിൽക്കുന്നത്. മൂന്ന് സെക്ഷൻ ഉണ്ട് നിൽക്കുന്നത്. അല്ല, ഒറ്റ ഡാമല്ല, ഒറ്റ ഡാമല്ല, അല്ല, ഷട്ടർ വേറെ, ഡാം വേറെ, ബേബി ഡാം വേറെ. ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ തുറന്നുവിടാൻ ഒരു ഒരു മാർഗ്ഗമില്ല. ഒരു മാർഗം എന്ന് വെച്ചാൽ ഈ 100 അടി വെള്ളം, 116 അടി വെള്ളം വന്നാലേ വെള്ളം തിരിച്ചു ഷട്ടറിന്റെ അവിടെ വരുള്ളൂ. ഈ 13 ഷട്ടറിന് അവിടെ വരുള്ളൂ. അതല്ലാതെ തുറന്നുവിടാ, അതിന്റെ ഫ്രണ്ടിലേക്ക് കല്ലും മണ്ണും ഇട്ട് നികത്തിയിരിക്കുകയാണ്. ഒരു മാർഗ്ഗമില്ല. തമിഴ്നാട് സർക്കാർ ഈ മൂന്ന് ഇപ്പുറത്തെ മലയിൽ 13 ഷട്ടർ, അതിനപ്പുറത്തൊരു മലയാ. ആ മലക്ക് അപ്പുറത്താണ് ബേബി ഡാം. അതായത് കല്ലുകെട്ട് മാത്രമല്ല, നിങ്ങൾ ആരും കണ്ടില്ല. ഈ പത്രക്കാരും ഇത്രയും ഇവിടെയുള്ള പത്രക്കാർ ആരെങ്കിലും ബേബിടാം ഇവിടെ ആരെങ്കിലും കണ്ടവരുണ്ടോ? ആരുമില്ല. ഇവിടെ ഫോറസ്റ്റിന്റെ പാച്ച് പണിക്കും, ഞങ്ങൾ വണ്ടി ഓട്ടം പോയി ഒക്കെ പോയി ഞങ്ങൾ കാണുന്നതാണ്. ഞങ്ങൾ മൂന്ന് വണ്ടി പോയി അവിടെ ഡാം സേഫ്. അത് എന്തോ ഇവിടെ വീഡിയോ എടുക്കുന്നു, പേപ്പർ ഒട്ടിക്കുന്നു, അവിടെ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നു, വണ്ടി അകത്ത് കയറ്റുന്നു. പക്ഷേ ലീക്ക് ഉള്ളിടത്ത് അവർ നോക്കിയില്ലല്ലേ? ലീക്ക് ഉള്ളിടത്ത് നോക്ക, അവരും മൊത്തം നോക്ക്. ലീക്ക് എന്ന് പറഞ്ഞാൽ ചില അങ്ങനെ ഈ ടാർമീപ്പ കുത്തിവിട്ട പോലുള്ള ലീക്ക് ഒന്നും അല്ലേ. അതിലെ കൊഴി പോവും, അതൊക്കെ വേറെ കാര്യം. ഇപ്പൊ ലീക്ക് ഉണ്ടപ്പോ ലീക്ക് ഇല്ലല്ലേ? ലീക്ക് ഉണ്ടല്ലോ. ജനങ്ങൾ തന്നെ ഇത് കണ്ട് മനസ്സിലാക്കിയിരിക്കും. ചേട്ടാ, ഞങ്ങളിത് ഈ പത്രക്കാരും ഈ ഇത് കേട്ടും ഒക്കെ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇതിനെ കൂടി കേട്ട് ഇതിനെ കൂടി ഇങ്ങനെ വിടുന്ന പരിപാടിയേ ഉള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞു, ഞങ്ങൾ അത്രേ ഉള്ളു. ഒരു മഴ വരുമ്പോ ഇപ്പൊ ചൂരമല്ല സംഭവിച്ചോണ്ടാണല്ലോ നിങ്ങളെല്ലാം ഇവിടെ വന്നേ. ഇല്ല, നിങ്ങൾ വരുമോ? ഇല്ല, ഇല്ല. 2000 കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഓ ഇപ്പൊ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ചേട്ടാ, അവിടുന്ന് ഷട്ടർ തുറന്നാൽ 40 മിനിറ്റ് കഴിയാതെ ഈ വള്ളക്കളി വെള്ളം തരത്തില്ല. പൊട്ടിയാൽ വേറെ കാര്യം, ഷട്ടർ തുറന്നാൽ 40 മിനിറ്റ് എടുക്കും വെള്ളം ഇവിടെ വരാൻ. ആ, ഈ അരുവെല്ലാം നിറഞ്ഞ് 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 കുഴിയെല്ലാം നേർന്ന് വേണ്ട വരാൻ. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പൊട്ടുന്നത് വേറെ, തുറക്കുന്നത് വേറെ. പൊട്ടിയാൽ ഏതാനും മിനിറ്റുകൾക്കകം തുറന്ന് വിടുന്നത്. നമ്മളൊരു ബക്കറ്റിലെ വെള്ളം കമത്തി കളയുന്ന ഒരു കിഴുത്തട്ടി വിടുന്നതായിട്ട് എന്താ വ്യത്യാസമുണ്ട്? ഒരു ബക്കറ്റിലെ വെള്ളം 200 ലിറ്ററിൻ്റെ ടാങ്കിലെ വെള്ളം വാൽ വഴി തുറന്നു വിട്ടാൽ എന്തോരം നേരം എടുക്കും പോകാൻ? അത് മൊത്തത്തിൽ കണ്ടിച്ചു വിട്ടാൽ അങ്ങനെ അത്ര വ്യത്യാസമില്ല. ഇതിവിടെ വരുന്ന ചൂരണമല്ല സംഭവിച്ചവരുടെ നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് എടുക്കുന്നു പോകുന്നു. ഇനി അടുത്ത മഴക്കാലത്തെ നിങ്ങളൊക്കെ കാണത്തുള്ളൂ. ഇവിടെ വേറെ ആരും കാണത്തില്ല. ഇവിടെ എല്ലാവരും വരും, വീഡിയോ എടുക്കാൻ പോകും. എല്ലായിടത്തും പറയുന്ന പ്രത്യേക ഒരു പോയിന്റ്, ഈ മഴക്കാലത്ത് മാത്രമേ വെള്ളം പൊങ്ങുന്ന സമയത്ത് മാത്രമേ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാവുള്ളൂ. ബാക്കി 6 ജില്ലയിലുള്ള ജനങ്ങൾ ആരും മിണ്ടുന്നില്ലെന്നുള്ള, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മാത്രമേ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഈ റസൽ ജോയി, അഡ്വക്കേറ്റ് റസൽ ജോയും ഇതിനെപ്പറ്റി ഒരു 100,000 പേരോളം ഉള്ള ഒരു പേജ് ഉണ്ട്. അവരും മാത്രമേ സംസാരിക്കുന്നില്ല, വേറെ ആരും സംസാരിക്കുന്നില്ല. ഇപ്പൊ പേടിയായിട്ടുണ്ട്. സംഭവിച്ചത് കാരണം ഒരു പേടിയുണ്ട്. പിന്നെ മക്കളൊക്കെ അവിടെ ഇവിടെ കാരണം അവർക്ക് രക്ഷപ്പെട്ട് പോകും. പിന്നെ ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ പോലും കാണുകയല്ല. ഇനി ഇവിടെ ഏതെങ്കിലും സംഭവിച്ചു, അടുത്ത ഏതെങ്കിലും ന്യൂസ് വാർത്തക്കകത്ത് നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ എല്ലാം നേരെ അങ്ങോട്ട് തിരിയും. ശരിയാണോ? ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ സംസാരിക്കാനാ? കേരളം തീരല്ലേ? കേരളം തീർന്ന് ഞങ്ങള് കാണുകല്ലേ എന്നുള്ള ആളെ, കേരളം തീരുന്നത് കേരളം വെള്ളം കുടിച്ചാവും. അവിടെ കിടക്കുന്നവര് പട്ടിണി ഇടിച്ചു തമിഴ്നാട്ടിൽ. വെള്ളം കുടിക്കാതെ, ബാക്കിയുള്ളവന്മാര്
പകർച്ചവ്യാധി പിടിച്ച് റസൾട്ട് ചെയ്ത് പകർച്ചവ്യാധി പിടിച്ച് ജാതകയുള്ള എല്ലാവരും ബാക്കിയുള്ള ജില്ലക്കാർ ഇതെല്ലാം കൂടി ചർച്ച ചെയ്ത് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചൂരൽമല പോയിട്ട് ഇപ്പം തന്നെ അവിടെ നിൽക്കാൻ വയ്യ, ഭയങ്കര സ്മെല്ലാന്നാണ് പറയുന്നത്. എന്ത് അവസ്ഥയിലാണ് ഇത്? ഇതിനിപ്പോ ശാശ്വത പരിഹാരം കാണണം. വേറെ ഡാം പണിയല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഈ ഡാം നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഡാം ഏതെങ്കിലും ഒരു പത്രക്കാരൻ ആ ബേവ് ഡാം കണ്ടിട്ടുണ്ടോ? ഈ ഡാമിന്റെ പൊസിഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എത്ര എന്റെ ഞാൻ തിരിയല്ല, അത് വേറെ കാര്യം. ഷട്ടറിന്റെ ഉണ്ട്, ബേബി ഡാമിന്റെ ഉണ്ട്, മെയിൻ ഡാമിന്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടെ വാർക്ക്, ഞങ്ങൾ അവിടെ ഇഷ്ടം പോലെ ട്രാക്ടർ ഓടിച്ച് പണിതുകൊണ്ടിരുന്ന ട്രാക്ടർ ഓടിയിലും ഗ്യാലറിക്കകത്ത് വയറിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ലേ 25 കൊല്ലമേ അങ്ങോട്ട് കയറാൻ പറ്റാതായിട്ട് നാട്ടുകാരെ പോലും കേട്ടില്ല. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ ആരെയും കേട്ടിവിടുന്നില്ല. പോകുമ്പോ അവരും പൊക്കോളും. ഇവിടെ വൈൽഡ് ലൈഫ് ഒന്നും ഇല്ല, തേക്കടിയില്ല. അല്ലേ, ഇത്രയും ആൾക്കാർ ഇവിടുന്ന് വഴി ഇടുക്കി ചെല്ലും, അത് പോവും, ബോധം കേട്ട് അങ്ങനെ ഒത്തിരി കിടക്കും. എറണാകുളത്ത് നിന്ന് എല്ലാം അടിയും. അവിടെ കടലിലോട്ട് വേലിയേറ്റം ഇറക്കും, ഇങ്ങോട്ട് പോകും കുറച്ച് തള്ളും, വേലിയേറ്റം കയറുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് തള്ളും. ഇതിങ്ങനെ ഫുട്ബോൾ അടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ മീനുമൊക്കെ തിന്ന് ചീഞ്ഞും പട്ടിയൊക്കെ തിന്നൊക്കെ പോകും. ഞങ്ങളൊന്നും പട്ടി തിന്നിയല്ല. ആ കാര്യം എന്താണെന്നറിയാവോ? ഒരു ജീവിക്ക് പോലും നിങ്ങളിനി ഓടയോണ്ടല്ലാതെ ഞങ്ങളുടെ ബോഡി വേറൊരുത്തം കണ്ടുപിടിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് 100 ചെളി ഇങ്ങോട്ട് വന്നടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി തപ്പാനാണ്? ബാക്കിയുള്ളവരെ ചെത്ത് അവിടെയൊക്കെ പൊങ്ങിപ്പൊക്കോളും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂമി കുഴക്കണ്ട അടിച്ചാൽ പോലും ഞങ്ങളെ കിട്ടുകയല്ല. അച്ഛാ അത്രയും ചെളി വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും പറയാം? ഇടുക്കി ഡാം പൊട്ടുകേല പൊട്ടുകേല എന്നൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലേ, ഇടുക്കി ഡാമിന്റെ നിർമ്മിതിയാണോ ഇതെല്ലാം? ഇടുക്കി ഡാമിന്റെ നോക്കണ്ട, കുളമ്പാവ് ഡാമിന്റെ തൊട്ടിപ്പുറത്ത് ഒരു റോഡ് കടന്നു പോകുന്ന വീതി മാത്രമേ ഉള്ളൂ ഈ വെള്ളവും അപ്പുറത്തേക്ക് ഒക്കെ ആയിട്ട്. അവിടെ ഈ വെള്ളം കൂടിയാൽ ഏറ്റവും കൂടുതൽ അവിടം പൊട്ടിയ താഴ് പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് തൊഴുപുഴ. തൊഴുപുഴ പോലെ അങ്ങോട്ട് ആ ഏരിയ അങ്ങ് തീർന്നു പോവാണ് പിന്നെ അങ്ങോട്ട്. തൊഴുപുഴ പാല എല്ലാം അങ്ങ് ചെല്ലും. അവിടെ നിന്ന് പൊട്ടി ഇങ്ങോട്ടല്ല ഒഴുകുന്നത്, അവിടെ നിന്ന് പൊട്ടി റാ പോലല്ല ഒഴുകുന്നത്, നേരെ പോകുന്ന നേരെ സത്രമാണ്ട് ബക്കറ്റ് വെള്ളം അങ്ങോട്ട് കമത്തുന്ന പോലെ ഒറ്റ കമത്ത്. അത് കഴിഞ്ഞ് റിട്ടേൺ ഒഴുകുള്ള പിന്നെ ചെക്കോ സമയം കിട്ടണം ഓടിയാ മുഴുക്കുകയല്ല, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് കേറി രക്ഷപ്പെടാം. അപ്പുറത്തോട്ട് രക്ഷപ്പെടാം, പാലോട്ട് അതിലപ്പുറം പോയാ ആ പാലത്തിന് മുകളിലോട്ട് പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു. സാറിന് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന ആധാരവും ആധാർ കാർഡും പാലിച്ചിട്ട് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വെള്ളം കിട്ടണം മേടിക്കാം. പിരിവൊക്കെ നല്ല നടക്കും, കിട്ടുക മക്കൾക്ക് പോലും കിട്ടുകയാണ്. കിട്ടുകയല്ല സർവ്വതും തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ ഒന്നില്ല, അവനെ കൊല്ലണം, അല്ലെ അവനെ വെറുതെ വിടണം. ഇത് രണ്ടിന്റെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നേരം വെളുത്ത വെളുത്തു എന്നാലും പകല് പൊട്ടുകയല്ലേട്ടാ. ഈ ഭൂകമ്പങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള രാത്രിയിലാണ്. ആ കാരണം നമുക്ക് ധൈര്യമായിട്ട് 10 മുടക്കില്ല അടക്കൊക്കെ നടന്നു പോകും, കൂടുതൽ കൂടി കൂടെ അങ്ങ് പോവാം. പോയിട്ട് കാര്യമുണ്ടോ? ചൂടുമല്ല പോലെ മക്കൾ പോയി, ഭാര്യ പോയി, കൈവിട്ട് പോകുന്ന പിള്ളേർ പോയി, അതൊക്കെ പോയിട്ട് ഓർത്തിരിക്കുന്ന ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്നും ഒരു ശാശ്വത പരിഹാരത്തിന് മാർഗം താഴെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഡാമുകൾ പ്രധാനം, ബാക്കി എല്ലാം പണിയും കഴിഞ്ഞിടക്കുന്നത്. അതുണ്ട് ഈയിടെ ഞങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റിയല്ല കേട്ടോ. ഈയിടെ നല്ല സെറ്റപ്പായിട്ട് പെയിന്റ് അടിച്ച് പഴയ കോട്ടേഷൻ ഒക്കെ പണിത് പൊട്ടികളല്ല, എല്ലാം പണിയൊക്കെ തീർത്ത് എല്ലാം നീറ്റാക്കിട്ടിരിക്കും. ഇപ്പൊ വെള്ളം കരിക്കണമെന്നൊന്നും കാണില്ല. അത് 110 താഴെ പോയതെല്ലാം കാണുന്നത്. അങ്ങനെയുണ്ട്. ഇപ്പൊ പോയതൊക്കെ 115 ഇത്രയും വർഷമല്ലേ? നമുക്ക് ഒരു ടിവി മേടിച്ചാൽ ഫ്രിഡ്ജ് മേടിച്ചാൽ എത്ര മണിക്കൂറാ അത് പറയുന്നത്? ഗ്യാരണ്ടി കഴിഞ്ഞ സാധനം നമ്മള്
വാങ്ങിക്കോ വാങ്ങിക്കാതിരിക്കാം ഞാൻ കാശ് ആര് വാങ്ങിച്ചാലും വേണ്ടി ഞാൻ പണം തന്നെ വെള്ളവും ഈ ഒരു കാണാതിരിക്കും പോലും ഗുണമില്ല ഈ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളപ്പുഴ ഇറങ്ങി കുളിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഇവിടെ വന്ന് മുട്ടുന്നത് അവിടെയാണ് സത്ര മഞ്ഞൾ വഴിയുണ്ട് അവിടെ മൗണ്ട് സ്ഥലമുണ്ട് അവിടെ മഞ്ഞിലെ കറക്റ്റ് പണ്ടത്തെ ടി ടി കമ്പനിക്കാരൊക്കെ അതനുസരിച്ചാണ് ബംഗ്ലാവോട് വെച്ചിരിക്കുന്നത് ഡാം പൊട്ടിയാലും അവരുടെ ബംഗ്ലാവിൽ സായ്പ രക്ഷപ്പെടും വെച്ചിരിക്കുന്നത് നാട്ടുകാർ മുഴുവൻ എനിക്ക് അത് പുള്ളി എന്തായാലും ആയിക്കോട്ടെ പുള്ളി അടക്കിക്കുന്ന ഇവിടെ ഇല്ലേ അമ്പലം താഴെ പുള്ളി അടക്കിക്കുന്ന ഇവിടെ ചൗക്കട്ടുണ്ട് ഇവിടെ അന്നത്തെ കാലത്ത് അവിടെ നിന്ന് ഗ്രാനൈറ്റ് മാർബിൾ കൊണ്ട് അടക്കിക്കുന്ന ചൗക്കല്ലറേ അവിടെ ഉള്ളത് പൈസ കൊടുക്കുന്ന അവിടെ തെളിച്ചിട്ട് നല്ല ക്ലിയർ ആക്കി ഒരാൾ മൂന്ന് പേര് ഇങ്ങനെ കഷ്ടിച്ച് നടന്നു അതിനകത്ത് വർക്ക് വേട്ടുള്ളതിലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇതിനകത്ത് തുറന്നവർ കയറുന്ന ഒക്കെ എല്ലാ കാര്യങ്ങളിലൊക്കെ ഒന്ന് ബലപ്പെടുത്തണം ഏഴ് വിടാം പുതിയ മറ്റേ കെട്ടിടം പോയി നിൽക്കുന്നത് ഏവിടാണ് അതൊരു മൺകെട്ട് മാത്രമല്ല ഒരു മൺകെട്ട് രണ്ടെല്ലാം ഇതെന്താ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പടപടയെന്ന് മറിഞ്ഞു മറിഞ്ഞു മണ്ണ് പോയി എല്ലാം മറിഞ്ഞു മറിഞ്ഞു പോയി ഞങ്ങൾ മൂന്ന് സ്റ്റെപ്പാണ്